വെൽക്കം. തഹ്മാനാണ്. ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് ഈ വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക നൈട്രജൻ മസ്റ്റാർഡുകളെ കുറിച്ചിട്ടാണ്. നൈട്രജൻ മസ്റ്റാർഡ്സ് എവിടെ വരും? ആൽക്കാലൈറ്റിംഗ് ഏജൻസ് വിഭാഗത്തിൽ വരുന്ന മരുന്നുകളാണ്. സോ ആൽക്കാലൈറ്റിംഗ് ഏജൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഗ്രൂപ്പാണ്. അതായത് ലിനമീൻ ആൽക്കാലൈറ്റിംഗ് ഏജൻസ് ആണ്. ആൽക്കൽ സൾഫണൈറ്റ്സ് ലൈക്ക് ബുസുൽഫാൻ ഉണ്ട്, നൈട്രസോ യൂറിയാസ് ഉണ്ട്, ട്രയാസിൻസ് ഉണ്ട്, മീഥൈൽ ഹൈഡ്രജൻ ലൈക്ക് പ്രോകാർബസിൻ പോലെയുള്ള മരുന്നുകൾ, ദെൻ ആൽക്കലൈറ്റിംഗ് ലൈക്ക് ഉണ്ട്, സിസ്പ്ലാറ്റിൻ പോലെയുള്ള മരുന്നുകൾ. സോ വലിയൊരു ഗ്രൂപ്പാണ്. അതിൽ നൈട്രജൻ മസ്റ്റാർഡ്സ് വിഭാഗം മരുന്നുകളെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ആദ്യ മരുന്ന്, ഈ ഗ്രൂപ്പിൽ ആദ്യ മരുന്ന് മെക്ലോർ എത്താമിൻ ആണ്. മെക്ലോർ എത്താമിൻ ഓർ ക്ലോർ മെത്തിൻ എന്നും പേരുണ്ട്. ദെൻ മെൽഫലാൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ക്ലോറാംബുസിൽ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. പക്ഷേ ഈ ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണെന്നല്ല, ദാറ്റ് ഇസ് സൈക്ലോഫോസ്ഫമൈഡ് ആണ്. സൈക്ലോഫോസ്ഫമൈഡ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന്. ദെൻ അതിന്റെ ഒരു കൺജീനർ ആണ് ദിസ് വൺ, ഐ ഫോസ്ഫമൈഡ് എന്ന് പറയുന്ന ഒരു മരുന്ന്. ഒരു മരുന്ന് ബെൻഡാമെസ്റ്റിൻ കൂടിയുണ്ട്. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മരുന്നുകൾ. ഫസ്റ്റ് പോയിന്റ് ഈസ് എല്ലാ മരുന്നും സൈറ്റോടോക്സിക് ആണ്. സൈറ്റോടോക്സിക് അപ്പൊ ഏത് മരുന്നിനെ കുറിച്ച് ചോദിച്ചാലും ആദ്യത്തെ പോയിന്റ് ഇതാണ്, സൈറ്റോടോക്സിക് ആണ്. ആൻഡ് ദീസ് ആർ സെൽ സൈക്കിൾ നോൺ സ്പെസിഫിക് ആണ്. എന്നുവെച്ചാൽ ക്യാൻസർ കോശങ്ങളെ കൊല്ലുന്നു, ആൻഡ് ഡിവൈഡിങ് സെല്ലുകളെയും കൊല്ലുന്നു. സോ അപ്പോൾ ക്യാൻസർ ബാധയില്ലാത്ത നിരപരാധികളായിട്ടുള്ള ഡിവൈഡിങ് സെൽസും അതിനിടയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും നശിക്കാം. സോ ജനറൽ അഡ്വേഴ്സ് എഫക്ട് ഓഫ് സൈറ്റോടോക്സിക് ആ വീഡിയോ ഒന്ന് കാണുക. അപ്പൊ എങ്ങനെയാണ് കൊല്ലുക എന്നാണ് ചോദ്യമെങ്കിൽ, ദീസ് ആർ ആൽക്കാലേറ്റിംഗ് ഏജൻസ്. അതിന് ഉത്തരവാണ് ആൽക്കാലേറ്റിംഗ് ഏജൻസ്. ദീസ് ആർ റേഡിയോ മിമെറ്റിക് ലൈക്സ്, റേഡിയോ മിമെറ്റിക് അയണൈസിംഗ് റേഡിയേഷൻ വെച്ചിട്ട് റേഡിയോ ആ സംഭവത്തെ പോലെ തന്നെയാണ്. സോ ആൽക്കലേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ആരെയാണ് ആൽക്കലേറ്റ് ചെയ്യുക? അപ്പൊ നമുക്ക് ഉത്തരം ഇസ് ഡി എൻ എ ആണ്. ദീസ് ആർ ആൽക്കലേറ്റിംഗ് പ്രൊഡോമിനന്റ് ഡി എൻ എ ആണ്. സോ ഡി എൻ എക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാതെ വരും. ഡി എൻ എ ആത്മഹത്യാ ഭീഷണി, സൈറൻ മുഴക്കേണ്ടി വരും, മരിക്കും. സോ അപ്പോൾ എന്താണ് ഈ ആൽക്കലേഷൻ? എങ്ങനെയാണ് ഈ ആൽക്കലേഷൻ നടക്കുന്നത് എന്ന് പറയണം. സോ ആൽക്കലേഷൻ നടന്നാൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കണം. സോ വി ഹാവ് ടു സീ ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് ഞാൻ അടുത്ത് പറയാം. ബേസിക്കലി എന്താണ് ഈ ആൽക്കലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൽക്കലേഷൻ മീൻസ് ഒരു ആൽക്കായൽ ഗ്രൂപ്പ് പിടിപ്പിക്കുക എന്നുള്ളതാണ്. ആൽക്കൈൽ ഗ്രൂപ്പ് പിടിപ്പിക്കുക, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ മോണോ ആൽക്കലേഷൻ അല്ലെങ്കിൽ മോണോ ആൽക്കലേറ്റിംഗ് ഏജൻ്റ് എന്നാണ്. രണ്ടെണ്ണമാകുമ്പോൾ ഡൈ ആൽക്കലേഷൻ, ഡൈ ആൽക്കലേറ്റിംഗ് ഏജൻ്റ്. സോ ആൽക്കൈൽ ഗ്രൂപ്പ് പിടിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? മരുന്നിനകത്ത് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ മരുന്നുകളുടെ ജനറൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ, എല്ലാ മരുന്നിൻ്റെയും ജനറൽ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ CH2 CH2 Cl, അത് ഒരു നൈട്രജൻ ലിങ്കിന് പിടിപ്പിച്ചിട്ട് വേറൊരു CH2 CH2 Cl, ആൻഡ് ദിസ് എൻ ഈസ് കണക്ടഡ് ടു ആർ. ഇതാണ് ഇവരുടെ ജനറൽ സ്ട്രക്ചർ. ചിലപ്പോൾ ഒരു മരുന്നിൽ ചിലപ്പോൾ ഇത് മാത്രം ഒരെണ്ണമായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ ഇവിടെ നൈട്രജന് വരും, ഇപ്പോൾ റിംഗ് ഒക്കെ ആയിരിക്കാം, ആ റിങ്ങിനകത്ത് ഒരു ഫോസ്ഫറസ്, അങ്ങനെയൊക്കെ ആയിരിക്കാം. സോ സ്ട്രക്ചർ ഡസൻ മാറ്റർ. നമ്മളെ സംബന്ധിച്ച് നമുക്കിത് മതി. ഏതാണ് CH2 CH2 Cl? ഇതൊരു ക്ലോറോ ഈഥൈൽ ഗ്രൂപ്പ് ആണ്. ആൽക്കൽ ഗ്രൂപ്പ് പിടിക്കാൻ ഇയാൾ ധാരാളമാണ്. ഇപ്പൊ നമ്മൾ തൽക്കാലം ജസ്റ്റ് ഒരു എണ്ണത്തിന്റെ സ്ട്രക്ചർ കാണാൻ ഈ ആറ് മാറ്റിയിട്ട് ഇവിടെ CH3 വെറുതെ ഒരു CH3 മീഥൈൽ ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെക്ലോർ എത്താമിൻ എന്ന് പറയുന്ന മരുന്ന്. ഇത്രേ ഉള്ളൂ. ഇപ്പൊ പല നൈട്രജൻ മസ്റ്റാർഡിലും ഈ ആറിൽ വ്യത്യാസം ഉണ്ടാകും, ആൻഡ് ദിസ് എൻ ഇരിക്കുന്ന സ്ഥലം വ്യത്യാസം ഉണ്ടാകും. അത്രയൊക്കെ ഉള്ളൂ വ്യത്യാസം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ക്ലോറിൻ ഈസ് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ CH2 ഇവിടെ നിന്ന് ഇവൻ ഇലക്ട്രോൺ അങ്ങോട്ടേക്ക് തട്ടിയെടുക്കും അല്ലെ, ഇലക്ട്രോൺ ഇവൻ ചൂണ്ടും, അപ്പോൾ ഇദ്ദേഹം നെഗറ്റീവ് ആകും. ഞാൻ മാറ്റി വെച്ചാൽ CH2 CH2 Cl, എൻ ഇവിടെ ഇരിക്കേണ്ടതായിരിക്കുക. ക്ലോറിൻ നെഗറ്റീവ് ആകുമ്പോൾ ഇദ്ദേഹം പോസിറ്റീവ് ആകും, പാർഷ്യലി പോസിറ്റീവ് ആകും അല്ലേ. അപ്പൊ ഇദ്ദേഹത്തിന് ഇലക്ട്രോൺ വേണം, ഇദ്ദേഹം ഇങ്ങോട്ടേക്ക് നോക്കും, ദെൻ ഇങ്ങോട്ടേക്ക് നോക്കും. ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ രണ്ട് നൈട്രജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അവിടെ ഇരിപ്പുണ്ട്. സോ ഇദ്ദേഹം ടെമ്പററി ആയിട്ട് ഇവിടെ ഒന്ന് കണക്ട് ചെയ്യും. കണക്ട് ചെയ്യുമ്പോൾ CH2 ഇവിടെയാകും, ഇങ്ങോട്ടേക്ക്, ഇങ്ങനെ ഒരു കണക്ഷൻ വരും. ആൻഡ് ഇങ്ങനെ കണക്ഷന് പേരാണ് ഇമോണിയം. ഇമോണിയം ഇത് ട്രാൻസിയന്റ് ആണ് കേട്ടോ, ട്രാൻസിയന്റ് ഇമോണിയം ഫോം ചെയ്യും. അപ്പോഴത്തേക്കും ഈ ഇലക്ട്രോൺ കൊണ്ട് ഇദ്ദേഹം കടന്നു കളയും. ഇദ്ദേഹം കടന്നു കളയുമ്പോഴത്തേക്കും ഇവിടെ CH2 CH2 പ്ലസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും. നൈട്രജനിൽ നിന്ന് വിട്ടുപോകുന്നു, ഇവരിങ്ങനെയായി. സോ കാർബൺ വിത്ത് എ പോസിറ്റീവ് ചാർജ്, ദിസ് ഈസ് ഹൈലി ഡേഞ്ചറസ് ആണ്, വെരി വെരി ഡേഞ്ചറസ് ആണ്. ഇവനൊരു വട്ടപ്പേരുണ്ട്, ആ വട്ടപ്പേരാണ് കാർബോണിയം അയോൺ. സോ കാർബോണിയം അയോൺ ഫോർമേഷൻ ആണ് നടക്കുക. എവിടെയെങ്കിലും ഇലക്ട്രോൺ ഇരിപ്പുണ്ടെങ്കിൽ അതിന് ചൂണ്ടാൻ പറ്റിയാൽ അദ്ദേഹം അവിടെ എത്തിച്ചേരുകയും അത് എടുക്കുകയും ചെയ്യും. എനിക്കറിയാം പരീക്ഷയ്ക്ക് കഥ പോരാ, നമുക്കിത് എഴുതാവുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ ക്ലോറോ ഈഥൈൽ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിനെ പറ്റിയാണ്. ക്ലോറോ ഈഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദ നൈട്രജൻ ഫോംസ് ആൻ ഇന്റർമീഡിയറി ഇമോണിയം റിംഗ് ആൻഡ് ഫോംസ് ഹൈലി റിയാക്ടീവ് കാർബോണിയം അയോൺ. സിമ്പിൾ ആയില്ലേ, ഇത്രേ ഉള്ളൂ. ഇപ്പൊ കഥ തീർന്നിട്ടില്ല. ഇവൻ അറ്റാക്ക് ചെയ്യുന്നത് ഡി എൻ എ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡി എൻ എയിൽ ആരെന്ന് വെച്ചാൽ പ്യൂരിൻ ന്യൂക്ലിയോടൈഡ് ആണ്, ഗ്വാനിൻ ആണ് പ്രധാന ടാർജറ്റ്, അല്ലെങ്കിൽ ഇരാ ഗ്വാനിൻ ആണ്. ഗ്വാനിലെ N7 ആണ്. ഗ്വാനിൻ N7 ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. നമ്മൾ ഡി എൻ എ എന്ന് വരച്ചാൽ ഡി എൻ എ ഇപ്പൊ വരയ്ക്കാം, ദിസ് ഷുഗർ ആണ്, ഓക്കെ, ദെൻ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്, ദെൻ വീണ്ടും ഒരു ഷുഗർ,
ഉണ്ട്, ദെൻ ഫോസ്ഫേറ്റ് ഉണ്ട്, ദെൻ ഷുഗർ ഉണ്ട്. ഈ ഷുഗറിൽ നിന്ന് നമുക്ക് ഗ്വാനിൻ ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പൊ ഗ്വാനിൻ എന്നോ ആയിട്ടാണ് കണക്റ്റഡ്, അഞ്ച് മെമ്പർ റിംഗ് ആണ്. ഇവിടെ ഒരു നൈട്രജൻ ഉണ്ട്, സോ ഇവിടെയാണ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത്. ദെൻ പിന്നെ ഇത് പ്യൂരിൻ ആണ്, അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കാം. ഇവിടെ ഒരു എൻ ഉണ്ട്, എൻ എച്ച് ടു, ദെൻ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഇവിടെ വരണം. സോ ദിസ് ഇസ് എൻ സെവൻ ഓഫ് ഗ്വാനിൻ. അവിടെ എന്താണുള്ളത്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇവിടെ എൻ സെവനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിൽ അദ്ദേഹം പോയി ഇവിടെ ഒട്ടിച്ചേരും. ഒട്ടിച്ചേർന്ന് കഴിയുമ്പോൾ എന്തുണ്ടാവും നോക്കുക, സി എച്ച് ടു സി എച്ച് ടു ആയി. പിന്നെ ഇപ്പുറത്തും ഡി എൻ എന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പുറത്തും ഇതേപോലെ ഇപ്പുറത്തുണ്ട്, ഇവിടെയും ഗ്വാനൊക്കെ ഉണ്ടെങ്കിൽ ആലോചിക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ദിസ് കോസസ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇന്റർ സ്ട്രാൻഡ് ലിങ്കിങ് എന്നാണ് വിളിക്കുക. ഇന്റർ സ്ട്രാൻഡ് ലിങ്കിങ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിലോ ഇൻട്രാ സ്ട്രാൻഡ് ലിങ്കേജസ് ഫോം ചെയ്യും. സംഭവം ഇത്രേ ഉള്ളൂ. ദിസ് ഹൈലി റിയാക്റ്റീവ് കാർബോണിയം അയോൺ ദെൻ ആൽക്കാലേറ്റ്. ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് പിടിപ്പിച്ചാൽ ആൽക്കാലേറ്റ് ദ ന്യൂക്ലിയോടൈഡ്സ് ഓഫ് ദ ഡി എൻ എ. CH2 ഗ്രൂപ്പ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്റർ സ്ട്രാൻഡ് ലിങ്ക് ആകും, ഇൻട്രാ സ്ട്രാൻഡ് ലിങ്ക് ആകും. സോ ഡി എൻ എ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിരുന്നാൽ നമുക്ക് ഡി എൻ എ രണ്ടാക്കണം അല്ലെ, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം എന്നിങ്ങനെ അല്ല, ഡി എൻ എയുടെ ഹൈഡ്രജൻ ബോണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് വേണം നമുക്ക് ഒരേ കോപ്പിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. അത് നടക്കുമോ? അത് നടക്കില്ല. ടെംപ്ലേറ്റ് രണ്ടാക്കാൻ പറ്റില്ല, ടെംപ്ലേറ്റ് സ്ട്രാൻഡ്സ് ആവാനായിട്ട് ഡി എൻ എക്ക് പറ്റില്ല. തമ്മിൽ ചേർന്ന് തന്നെ നിൽക്കും. ആര് നിൽക്കും? റെപ്ലിക്കേഷൻ. ഡി എൻ എ റെപ്ലിക്കേഷന്റെ കഥ കഴിയും, നടക്കില്ല. സോ എസ് ഫേസിൽ ഡി എൻ എ വിൽ നോട്ട് റെപ്ലിക്കേറ്റ്. അപ്പോ ഇങ്ങനെ ബാക്കിയെല്ലാം റെഡിയായി എസ് ഫേസിൽ ഡി എൻ എ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നേരത്തെ തടസ്സം വന്നു കഴിയുമ്പോൾ P53 അല്ലെ, MDM2 അല്ലെങ്കിൽ ATR ഇങ്ങനെയൊക്കെയുള്ള സിസ്റ്റംസ് വിൽ ബി ആക്ടിവേറ്റഡ്. ഈ സിസ്റ്റംസ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൽ വിൽ അണ്ടർഗോ അപ്പോപ്റ്റോസിസ്, സെൽ ചാകും. സോ ഇനി ഇവിടെ നമ്മൾ ഒരെണ്ണത്തിന്റെ കാര്യമാണ് പറഞ്ഞത്, ഇവിടെ വേറൊരാൾ കൂടി ഇരിപ്പുണ്ടല്ലോ, ഇതേ സെയിം പ്രോസസ് അദ്ദേഹത്തിനും ചെയ്യാനായിട്ട്. സോ ദിസ് ഇസ് ഹൈലി റിയാക്ടീവ് സംഭവമാണ്. ഡി എൻ എയുടെ കട്ടയം പോടും മടക്കിയിട്ടേ ഇവർ പോകുകയുള്ളൂ. സോ ഇതാണ് എന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. സിമ്പിൾ ആണ്, ഞാൻ കെമിസ്ട്രി വെച്ചൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. N7 ഓഫ് ഗ്വാനിൻ മാത്രമല്ല കേട്ടോ, വേറെ N3 ഓഫ് അഡിനിൽ പിടിക്കാം, N3 ഓഫ് സൈറ്റോസിൽ പിടിക്കാം, O6 ഓഫ് ഗ്വാനിൻ. സോ അങ്ങനെയൊക്കെയുള്ള പല സ്ഥലങ്ങളിൽ പിടിക്കാം കേട്ടോ. പക്ഷെ പ്രധാന ടാർഗറ്റ് ഈസ് N7 ഓഫ് ഗ്വാനിൻ. നമുക്ക് ആദ്യത്തെ മരുന്ന് മെക്ലോർ എത്താമിനെ കുറിച്ച് പറയാം. ഇത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഇത് മാൻഡറി മസ്റ്റാർഡ് ആണല്ലോ ഗ്യാസ് ആയിട്ട് ഉപയോഗിച്ചപ്പോ ഈ പട്ടാളക്കാരില് വെളുത്ത രക്താണുക്കൾ ലുക്കോസൈറ്റ്സ് നശിക്കുന്നതായിട്ട് കണ്ടെത്തി. അങ്ങനെയാണ് നമ്മൾ ഇത് ക്യാൻസറിന് പറ്റും എന്ന് കണ്ടെത്തിയത്. ആൻഡ് ഉപയോഗിച്ചത് ഹോഡ്സ്കിൻ ലിംഫോമയിലാണ് നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് അങ്ങനെ ഉപയോഗിച്ചിട്ടിരുന്നത് മോപ്പ് റെജിമൻ ആണ്. ക്യാൻസറിന് നമ്മൾ ഒറ്റൊരു മരുന്നല്ലല്ലോ, പല മരുന്നുകൾ ചേർത്ത റെജിമൻ, അതിനാണ് മോപ്പ് റെജിമൻ. അപ്പൊ മോപ്പ് റെജിമനിലെ M4 മെക്ലോറെത്താമിൻ ആണ്, ആൻഡ് O4 ഓൺകോവിൻ ആണ്, അതാണ് വിങ് ക്രിസ്റ്റിൻ, ദെൻ പ്രോകാർബസിൻ, ദെൻ പ്രെഡ്നിസോൾ. P4 പ്രോകാർബസിൻ ആൻഡ് P4 പ്രെഡ്നിസോൾ നാലും കൂടിയാണ് പല രീതിയിൽ കൊടുക്കുക. ഒരു ദിവസം ഒരെണ്ണം, മറ്റേത് വേറെ ദിവസം, അങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുക. പക്ഷെ ഇപ്പോൾ ഈ മരുന്നെല്ലാം നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ ഹോട്ട്സ്കിൻ ലിംഫോമയിൽ ABVD ആണ് നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് അപ്പോൾ ഇപ്പോൾ ഈ മരുന്ന് എന്തിനു ഉപയോഗിക്കുന്നത് വെച്ചാൽ, ദീസ് ആർ യൂസ്ഡ് ടോപ്പിക്കലി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ക്യുട്ടേനിയസ് ടി സെൽ ലിംഫോമയിലാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക. സോ ഓൺലി ടോപ്പിക്. ആൻഡ് ഈ മരുന്ന് വെസിക്കൻ്റ് ആണ്, ബ്ലിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാകും സ്കിന്നിൽ, അപ്പോൾ അത് കുത്തിവെക്കാനൊക്കെ ഭയങ്കര പാടാണ്, IV ആയിട്ട് കൊടുക്കാനൊക്കെ പാടാണ്. കൊടുത്തു കഴിഞ്ഞാൽ സോഡിയം തയോസൾഫേറ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രശ്നമില്ല, കാരണം ഇപ്പോൾ മരുന്ന് ഉപയോഗിക്കുന്നില്ല. മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ക്യുട്ടേനിയസ് ടി സെൽ ലിംഫോമയിൽ മാത്രമാണ് സ്കിന്നിൽ ആണ് ഇത് ഉപയോഗിക്കുക, ടോപ്പിക്കലാണ്. അടുത്ത മരുന്ന് മെൽഫെലാൻ ആണ്. മെൽഫെലാൻ എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മൾട്ടിപ്പിൾ മയലോമയില MMM പ്ലാസ്മ ബി സെല്ലിന്റെ ട്യൂമർ ആണ്. പ്ലാസ്മ ബി സെൽ എന്ന് പറയുമ്പോൾ എന്തുണ്ടാക്കുന്നതാണ്, ആന്റിബോഡീസ് ഒക്കെ ഉണ്ടാക്കുന്ന സംഭവമാണ് പ്ലാസ്മ ബി സെൽസ്. ഇത് മറ്റൊരു ഉപയോഗം അഡ്വാൻസ്ഡ് ഒവേറിയൻ ക്യാൻസറിനും ഇത് ഉപയോഗിക്കാറുണ്ട്. ആൻഡ് പക്ഷേ ഇപ്പോൾ ഇതിനൊക്കെ മറ്റ് മരുന്നുകളായിരിക്കും ഇപ്പോൾ ഉപയോഗിക്കുക. ആൻഡ് ഏറ്റവും വലിയ പ്രശ്നം ഈ മരുന്നിന്റെ ബോൺ മാരോ ഡിപ്രഷൻ ഉണ്ടാകും എന്നുള്ളതാണ് ഈ മരുന്നിന്റെ പ്രശ്നം. അപ്പൊ അടുത്ത മരുന്ന് ക്ലോറാംബുസിൽ ആണ്. ക്ലോറാംബുസിൽ എന്ന് പറയുന്ന മരുന്ന് ലിംഫ് നോഡിലാണ് ആക്ട് ചെയ്യുക. ആൻഡ് ഇത് കൊല്ലുന്നത് ലിംഫ് നോഡിലുള്ള മെച്യൂർ ലിംഫോസൈറ്റിനെയാണ് കൊല്ലുക. അപ്പോ മൈലോയിഡ് സീരീസിൽ ആക്ഷൻ ഇല്ല. ഓക്കെ, മൈലോസൈറ്റ്സ് RBC WBC പ്ലേറ്റ്ലെറ്റ്സ് അങ്ങനെയുള്ളതിനൊന്നും ആക്ട് ചെയ്യുന്നില്ല. ഓൺലി ഓൺ ലിംഫോസൈറ്റ്സിൽ മാത്രമാണ് ഇതിന്റെ ആക്ഷൻ. അപ്പൊ നമുക്ക് ഇതിന് ഉപയോഗിക്കാം ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയയിലാണ് നമ്മൾ ഉപയോഗിക്കുക, CLL ആണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ ഇപ്പോൾ ഈ മരുന്ന് ഉപയോഗിക്കുന്നില്ല, ഫ്ലൂഡ്രാബിൻ ആണ്. ഫ്ലൂഡ്രാബിൻ എന്ന് പറയുന്ന മരുന്നാണ് ഇപ്പൊ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ മരുന്ന് അപ്പോ ലിംഫോസൈറ്റിനെയാണ് കൊല്ലുക. ആൻഡ് ലിംഫോസൈറ്റ് കൂടുതലായിട്ടുള്ളത് ലിംഫ് നോഡിലാണ്. അപ്പൊ ഇതിന് ബോൺ മാരോ സപ്രഷൻ ഉണ്ടോ ഇല്ലയോ? ബോൺ മാരോ സപ്രഷൻ കുറവാണ്. ആൻഡ് മരുന്ന് ഗുളികയായിട്ടാണ് കിട്ടുക. ലുക്കറാൻ 5 mg, 2 mg അങ്ങനെയൊക്കെയാണ് കിട്ടുക ലുക്കറാൻ. ഇനി നമുക്ക് സൈക്ലോഫോസ്ഫാമൈഡിനെ പറ്റി പറയാം. സൈക്ലോഫോസ്ഫാമൈഡ് ഇസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആന്റി ക്യാൻസർ. നൈട്രജൻ മസ്റ്റാർഡിലെയും ഏറ്റവും വൈഡായിട്ട് ഉപയോഗിക്കുന്നതാണ്. ആന്റി ക്യാൻസർ
മരുന്നുകളിലും വൈഡായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് സൈക്ലോഫോസ്ഫമൈഡ് എന്ന് പറയുന്നത്. ഗുളിക ആൻഡ് ഇഞ്ചക്ഷൻ, ബോത്ത് ടാബ്ലറ്റ് ആൻഡ് ഇഞ്ചക്ഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ഈ മരുന്നിന് രണ്ട് തരം ഉപയോഗങ്ങളുണ്ട്. വൺ ഈസ് ആസ് എൻ ആന്റി ക്യാൻസർ, ആന്റി ക്യാൻസർ ആയിട്ടാണ് ഉപയോഗമുണ്ട്. ദെൻ ആസ് എൻ ഇമ്മ്യൂണോസപ്രസന്റ്, ഇമ്മ്യൂണോസപ്രസന്റ് ആയിട്ടും ഈ മരുന്ന് ഉപയോഗിക്കും. ടു ടൈപ്സ് ഓഫ് യൂസ്. അപ്പൊ നമുക്ക് ആന്റി ക്യാൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ, വൺ, ഇറ്റ് ഈസ് എ ഡ്രഗ് ഓഫ് ചോയ്സ്, പ്രധാനപ്പെട്ട മരുന്നാണ്. നോൺ ഹോഡ്സ്കിൻസ് ലിംഫോമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് ഇതാണ്. ആർചോപ്പ് ആണ് അതിന്റെ റെജിമെൻ. ആർചോപ്പ് ആൻഡ് ആർ ഫോർ എന്താണ്, റിറ്റുക്സിമാബ് ആണ്. ദെൻ സി ഫോർ സൈക്ലോഫോസ്മൈഡ്, ഇത് സൈക്ലോഫോസ്മൈഡ് ഇതാണ്. എച്ച് ഫോർ ഡോക്സോറൂബിസിൻ ഓർ ഹൈഡ്രോക്സോറൂബിസിൻ ആണ്. ദെൻ ഓൺകോവിൻ ആണ് അടുത്തത്, വിൻക്രിസ്റ്റിൻ ആണ്, ദെൻ പ്രെഡ്നിസോൾ ആണ്. സോ ഇതാണ് അതിന്റെ റെജിമെൻ എന്ന് പറയുക. ആൻഡ് ഇത് ഫലവത്തല്ലെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ എറ്റോപോസൈഡ് കൂടി ആഡ് ചെയ്യും. രണ്ടാമത്തെ ഉപയോഗം ഇൻ ബ്രസ്റ്റ് ക്യാൻസറിലാണ്. ബ്രസ്റ്റ് ക്യാൻസറിലെ രണ്ട് റെജിമെൻ ആണ്. ഒന്ന് കാറ്റ്, രണ്ട് സി എം എഫ് എന്ന് പറയുന്നത്. കാറ്റ് എന്ന് വെച്ചാൽ സൈക്ലോഫോസ്മൈഡ് ആണ്, ദെൻ അഡ്രിയമൈസിൻ ആണ്, ടാക്സെ. സി എം എഫ് എന്ന് പറയുമ്പോൾ വീണ്ടും സൈക്ലോഫോസ്മൈഡ് ആണ്, മെത്തോട്രക്സേറ്റ്, ദെൻ ഫൈവ് ഫ്ലൂറോ യൂറാസിലോ കപ്പാസിറ്റാബിനോ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. സോ ബ്രസ്റ്റ് ക്യാൻസർ. മൂന്നാമത്തെ ഉപയോഗം ഇൻ ബർക്കിറ്റ്സ് ലിംഫോമയിലാണ്. ബർക്കിറ്റ്സ് ലിംഫോമയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ദെൻ നാല്, ഒവേറിയൻ ക്യാൻസറിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ദെൻ ഫൈവ്, സോളിഡ് ക്യാൻസേഴ്സ് ഇൻ പീഡിയാട്രിക് സോളിഡ് ക്യാൻസറിലൊക്കെ ഇത് ഉപയോഗിക്കുന്ന മരുന്നാണ്. അപ്പോൾ ഇമ്മ്യൂണോ സപ്രസന്റ് ആയിട്ട് എവിടേക്ക് ഉപയോഗിക്കുന്ന വെച്ചാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിലാണ്. ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ വാഗ്നേഴ്സ്, വാഗ്നേഴ്സ് ഗ്രാനുലോമാറ്റോസിസ്, ഗ്രാനുലോമാറ്റോസിസിൽ ഉപയോഗിക്കാം. പോളിയാൻജൈറ്റിസ്, സോ അങ്ങനെയാണ് അതിന്റെ ഫുൾ പേര്, തൽക്കാലം ഇത്രയാൽ മതി. ദെൻ അക്യൂട്ട് സെറിബ്രൽ, ബ്രെയിനിലെ ബ്ലഡ് വെസൽ വാസ്കുലൈറ്റിസ്, ആ കണ്ടീഷനിൽ ഉപയോഗിക്കാം. ദെൻ നമുക്കറിയാവുന്നത് ഇപ്പോൾ ഇതായിരിക്കും, റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ നമുക്ക് ഉപയോഗിക്കാം. ദെൻ സ്റ്റീറോയിഡ് ഡിപ്പെൻഡന്റ് നെഫ്രോട്ടിക് സിൻഡ്രോം ഇൻ ചിൽഡ്രൻ, അങ്ങനെ ഒരു ഉപയോഗം കൂടി. സാറിന് ഉപയോഗിക്കുന്ന ഡോസ് എന്ന് വെച്ചാൽ 2-3 മില്ലിഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ ആണ്, അല്ലെങ്കിൽ നമ്മൾ ആഴ്ചയിലൊക്കെ ആണെങ്കിൽ 10-15 മില്ലിഗ്രാം പെർ കിലോഗ്രാം ഐ വി ആയിട്ടായിരിക്കും. എവറി 7 or 10 days അങ്ങനെയൊക്കെ ആയിരിക്കും ഐ എം എം കൊടുക്കാറ്. ഇതാണ് ഇതിന്റെ ഉപയോഗങ്ങൾ. അപ്പൊ ഐഫോസ്മൈഡ്, സോ ഇറ്റ്സ് എ കൺജീനർ ഓഫ് സൈക്ലോഫോസ്മൈഡ്. സൈക്ലോഫോസ്മൈഡിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത സംഭവം തന്നെയാണ് ഐഫോസ്മൈഡ് എന്ന് പറയുന്നത്. ഉപയോഗം പ്രധാനമായിട്ട് റിലാപ്സ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിക്കുലാർ ക്യാൻസറിലാണ് ഉപയോഗിക്കുക. ദെൻ ഓൾസോ യൂസ്ഡ് ഇൻ സാർക്കോമാസ്, വിവിധ തരം സാർക്കോമാസ് ഇതിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ബ്രോങ്കോജെനിക് ബ്രസ്റ്റ്, ബ്ലാഡർ, ഹെഡ് ആൻഡ് നെക്ക്, ഓസ്റ്റിയോജെനിക്, അങ്ങനെയൊക്കെയുള്ള പലതരം ലിംഫോമ ഉൾപ്പെടെ അതിനകത്തൊക്കെ ഉപയോഗിക്കും. ആൻഡ് ഐഫോസ്മൈഡ് കുറേ കൂടി ദീർഘനേരം പ്രവർത്തിക്കും. ഇത് ഇഞ്ചക്ഷൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കുക, ഐഫോസ്ഫമൈഡ് എന്ന് പറയുന്നത്. ആൻഡ് ടെസ്റ്റിക്കുലാർ ക്യാൻസറിൽ നമ്മൾ കൊടുക്കുക ബി ഇ പി റെജിമിൻ ആണ്, ബ്ലിയോമൈസിൻ എറ്റോപിസോഡ് ആൻഡ് സിസ്പ്ലാറ്റിൻ, അങ്ങനെയൊക്കെയും ഈ മരുന്നിനൊപ്പം കൊടുക്കും. ബോത്ത്, രണ്ട് മരുന്നും സൈക്ലോഫോസ്ഫമൈഡ് ആയാലും ഐഫോസ്മൈഡ് ആയാലും രണ്ടും പ്രോഡ്രഗ്സ് ആണ് എന്ന് കൂടി ഓർത്തു വെക്കുക. പ്രോഡ്രഗ്സ് മീൻസ് ദേ ആർ ഇനാക്റ്റീവ് ആൻഡ് നീഡ് ടു കൺവേർഷൻ ഇൻ അവർ ബോഡി. അത് കൺവേർട്ട് ചെയ്യുന്നത് എന്തായിട്ടാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ എഴുതാം, അത് ആൽഡോഫോസ്ഫോറമൈഡ് ആയിട്ടാണ്, ആൽഡോഫോസ്ഫോറമൈഡ് ആയിട്ടാണ് മാറുക, അല്ലെങ്കിൽ ജസ്റ്റ് ഫോസ്ഫോറമൈഡ് ആയിട്ട് ലിവറിൽ വെച്ചിട്ട് കരളിൽ വെച്ച് മാറിയിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. ഇതിനാണ് ആന്റി ക്യാൻസർ എഫക്ട്. ആൻഡ് ഈ മരുന്ന് രണ്ടും റീനൽ ഫെയിലിയർ കേസിലും ഉപയോഗിക്കാം. റീനൽ ഫെയിലിയറിൽ ഡോസ് കുറക്കേണ്ട ആവശ്യം ഇല്ലാത്ത മരുന്നാണ് ഇത്. ഇറ്റ്സ് ആൻ അഡ്വാൻറ്റേജ്, നോ നീഡ് ടു അഡ്ജസ്റ്റ് ദി ഡോസ് ഇൻ റീനൽ ഫെയിലിയർ. അപ്പോൾ ഇനി ഇവിടെ ദോഷഫലങ്ങൾ, അഡ്വേഴ്സ് എഫക്റ്റ് ആണ് നമുക്ക് പറയേണ്ടത്. ജനറൽ അഡ്വേഴ്സ് എഫക്ട് ഞാൻ ഓൾറെഡി വീഡിയോ പറഞ്ഞു. ഓൾ സൈറ്റോടോക്സിക് ഡ്രഗിന്റെ എല്ലാം അഡ്വേഴ്സ് എഫക്ട് അവിടെ പറഞ്ഞതാണ്. അതിൽ ഒന്ന് ഇവിടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയാണ്, ദീസ് ഡ്രഗ്സ് ആർ ഹൈലി ഹൈലി എമറ്റോജെനിക് ആണ്. എമറ്റോജെനിക് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഷർദിൽ ഉണ്ടാക്കുന്ന മരുന്നുകളാണ്. നൗസിയ, വോമിറ്റിംഗ്, ധൈര്യമായിട്ട് എഴുതാവുന്ന മരുന്നുകളാണ്. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന സിസ്പ്ലാറ്റിൻ ആണ്. പിന്നെ ഉള്ളത് ഡാക്നോമൈസിൻ ഉണ്ട്. ദെൻ ദിസ് കംസ് സൈക്ലോഫോസ്മൈഡ് ആണ് അടുത്തത്. അപ്പൊ ഐഫോസ്മൈഡിനോ, ഐഫോസ്മൈഡിന് ഇത് കുറവാണ്. ഐഫോസ്മൈഡിന് എമറ്റോജെനിസിറ്റി കുറവാണ് കമ്പയർ ടു സൈക്ലോഫോസ്ഫമൈഡ്. സൈക്ലോഫോസ്മൈഡ് ഈസ് ഹൈലി എമറ്റോജെനിക്. രണ്ടാമത്തെ ഇതിന്റെ ഒരു ദോഷഫലം, ദാറ്റ് ഈസ് ഹെമറേജിക് സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. സിസ്റ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ മൂത്രാശയമാണ് അല്ലെ, യൂറിനറി ബ്ലാഡറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഇത് ആർക്കാണ് കൂടുതൽ എന്ന് വെച്ചാൽ ഇവിടെ ഐഫോസ്മൈഡ് ആണ് കൂടുതലുള്ളത്. രണ്ടിനും ഉണ്ട്, പക്ഷെ ഐഫോസ്മൈഡിന് വളരെയധികം കൂടുതലാണ്. ഇതെന്തുകൊണ്ടുണ്ടാകുന്നു
നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈക്ലോഫോസ്മൈഡായാലും ഐഫോസ്മൈഡായാലും ലിവറിൽ വെച്ചിട്ട് മെറ്റബോളിസം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമാണ് അക്രോലീൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ടാകും. ആൻഡ് ദിസ് അക്രോലിൻ മൂത്രാശയത്തിൽ ഡാമേജ് ഉണ്ടാക്കും. മൂത്രാശയത്തിൽ ഡാമേജ് ഉണ്ടാക്കുമ്പോൾ യൂറിനിലൂടെ ബ്ലഡ് വരും, മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, സൂപ്രാപ്യൂബിക് വേദന ഉണ്ടാകും, ബേണിംഗ് മിച്ചുറേഷൻ ആൻഡ് ഡിസ്യൂറിയ എന്നൊക്കെയാണ് അപ്പം തന്നെ പറയാം ഈ പറഞ്ഞ മലയാളത്തിൽ ഞാൻ പറഞ്ഞ സംഭവങ്ങൾ. സോ മരുന്നപ്പം നിർത്തേണ്ടി വരും. ഫസ്റ്റ് ഇസ് ടു സ്റ്റോപ്പ് ദ ഡ്രഗ്. മരുന്ന് നിർത്തുക, ദെൻ ഇതിനെതിരായിട്ട് ധാരാളം വെള്ളം കൊടുക്കുക, വാട്ടർ ധാരാളമായിട്ട് കുടിക്കുക, പ്ലസ് വി ഹാവ് ടു ഗിവ് എ ഡ്രഗ് കോൾഡ് ആസ് മെസ്നയാണ് ഇതിന്റെ ആന്റിഡോട്ട്. ആന്റിഡോട്ട് ഫോർ ഐഫോസ്മൈഡ് ആൻഡ് സൈക്ലോഫോസ്മൈഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെസ്ന എന്ന് പറയുന്ന മരുന്നാണ്. മെസ്ന എന്ന് വെച്ചാൽ മെർകാപ്റ്റോ ഈഥൈൽ സൾഫോണേറ്റ് ആണ് ദിസ് മെസ്ന എന്ന് പറയും. മെസ്ന ഓറൽ കൊടുക്കാം, ഓൾസോ മെസ്ന ക്യാൻ ബി ഗിവൺ ഐ വി. ഇപ്പോൾ ഐഫോസ്മൈഡ് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ഐഫോസ്മൈഡ് 100 മില്ലിഗ്രാം കൊടുക്കുകയാണെങ്കിൽ മെസ്ന 200 മില്ലിഗ്രാം അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ മെസ്ന എന്തെന്ന് വെച്ചാൽ ഇതിലെ സൾഫൈഡ്രിൽ ഗ്രൂപ്പ്സ് വെച്ചിട്ടാണ് ഇത് കളിക്കുക. അപ്പോൾ അങ്ങനെ അതിനെ ടോക്സിറ്റി റിമൂവ് ചെയ്യും. വേണമെങ്കിൽ നമുക്ക് ആസിറ്റൈൽ സിസ്റ്റീൻ, പാരസെറ്റമോൾ ഒക്കെ കഴിച്ച ടോക്സിൻ ഉണ്ടായി കഴിഞ്ഞാൽ കൊടുക്കുന്നത്, ആസിറ്റൈൽ സിസ്റ്റീനും വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എൻ ആസിറ്റൈൽ സിസ്റ്റീൻ വെച്ചും അഡ്ജസ്റ്റ് ചെയ്യും. ഇതാണ് രണ്ടാമത്തെ ആൻഡ് ദിസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഒട്ടും മറക്കാൻ പാടില്ലാത്ത ടോക്സിറ്റി ആണ് ദിസ് ഹെമറേജിക് സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഹെമറേജിക് സിസ്റ്റൈറ്റിസ്. മൂന്നാമത്തെ അഡ്വേഴ്സ് എഫക്ട് ഓട്ടോ ടോക്സിറ്റി ആണ്. ഓട്ടോ ടോക്സിറ്റി സൈക്ലോഫോസ്മൈഡിനാണ് കൂടുതൽ. ദെൻ നാലാമത്തത് SIADH ആണ്, സിൻഡ്രോം ഓഫ് ഇനപ്രോപ്രിയറ്റ് ഡയൂറിറ്റിക് ഹോർമോൺ ആണ്. സോ ഇൻക്രീസ്ഡ് ADH ഉണ്ടാകും. ADH കൂടുമ്പോൾ യൂറിൻ കുറവായിരിക്കും, ഡയല്യൂഷണൽ ഹൈപ്പോനെട്രീമിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ദെൻ അലോപേഷ്യ ഇതിന് ഇത്തിരി കൂടുതലാണ്, മുടി പോവുക എന്നുള്ളത് കൂടുതലാണ് സൈക്ലോഫോസ്മൈഡ്. പക്ഷെ ഐഫോസ്മൈഡിന് അത് കുറവാണ്. ഐഫോസ്മൈഡിന് അലോപേഷ്യ കുറവാക്കാൻ പറ്റും. ഇത് മാത്രം ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം എഴുതി വെക്കുക. പ്ലസ് ജനറൽ അഡ്വേഴ്സ് എഫക്ട് ഓഫ് ആന്റി ക്യാൻസർ ഡ്രഗ്സ്, സെറ്റോടോക്സിക് ആന്റി ക്യാൻസർ ഡ്രഗ്സ് എന്ന് എഴുതിയ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ ഓഫ് നൈട്രജൻ മസ്റ്റാർഡ്. സൈക്ലോഫോസ്മൈഡ് ആണ് പ്രധാനപ്പെട്ട മരുന്ന്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.